ഛത്തീസ്ഗഡിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പും അവസാനിച്ചതോടെ സംസ്ഥാനത്ത് ആര് അധികാരത്തിലെത്തുമെന്ന ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം നടന്നത് രണ്ട് പാർട്ടിയും വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസിനെ പുറത്താക്കി ഭരണം നേടുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് അധികാരം തുടരാനാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിന് കോൺഗ്രസ് വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഉപമുഖ്യമന്ത്രി ടി എസ് സിംഗ് ദിയു പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഭൂപേഷ് പാഗൽ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തിയെന്നും ദിയോ പറഞ്ഞു കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കും വോട്ടിംഗ് ശതമാനം എഴുപത്തിരണ്ട് മുതൽ എഴുപത്തിമൂന്ന് ശതമാനം വരെയാകും കോൺഗ്രസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് സ്വാധീനം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ എഴുപത് സീറ്റുകളിൽ വോട്ടെടുപ്പ് നടന്ന ഛത്തീസ്ഗഡിൽ എഴുപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി സംസ്ഥാനത്ത് ഇരുപത് സീറ്റുകളിലേക്കാണ് നവംബർ ഏഴിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് ഇത്തവണ തൊണ്ണൂറ് സീറ്റുകളിൽ എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടുമെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ അറുപത്തിയെട്ടിലും വിജയിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ രമൺസിന്റെ ബിജെപി സർക്കാരിനെ പുറത്താക്കിക്കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്ന് കോൺഗ്രസ്സിന് നിലവിൽ സീറ്റുകളുണ്ട് ജനങ്ങൾക്ക് കോൺഗ്രസ് സർക്കാരിനെ പൂർണ്ണ വിശ്വാസമാണ് ജനങ്ങൾ രമൺസിംഗിൻ്റെയോ നരേന്ദ്രമോദിയുടെയോ ചെവി കൊടുക്കില്ലെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ നിയമസഭാ സ്പീക്കർ ചരന്താസ് മഹന്ത് ഉപമുഖ്യമന്ത്രി ടി എസ് സിംഗ്ദിയു എന്നിവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് അതേസമയം തെലങ്കാന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി വിജയിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന